മുക്കത്തെ ട്രാഫിക് സംവിധാനം കാര്യക്ഷമമാക്കാൻ നടപടി വരുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തു. കുത്തഴിഞ്ഞ വൺ വേ സംവിധാനം ഉൾപ്പെടെ പരിഷ്കരിക്കും. മുക്കം ടൗണിലെ ട്രാഫിക് സംവിധാനം കാര്യക്ഷമമാക്കാനാണ് നടപടി വരുന്നത്. കുത്തഴിഞ്ഞു കിടക്കുന്ന വൺ വേ സംവിധാനം ഉൾപ്പെടെയുള്ള ട്രാഫിക് പരിഷ്കരണം കർശനമായി നടപ്പാക്കാൻ നഗരസഭയുടെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായി. ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ വൺ വേ തെറ്റിച്ചോടുകയാണിപ്പോൾ. ബസ് സ്റ്റാൻഡുകളിൽ തലങ്ങും വിലങ്ങുമാണ് ബസ്സുകൾ പാർക്ക് ചെയ്യുന്നത്. ബസ് സ്റ്റാൻഡിൽ നേരത്തെ പ്രവർത്തിച്ചിരുന്ന പോലീസ് എയ്ഡ് പോസ്റ്റും ഇപ്പോഴില്ല. ഇവിടെ നഗരസഭയുടെ ഫ്രണ്ട് ഓഫീസാണ് പ്രവർത്തിക്കുന്നത്. പഴയ ബസ് സ്റ്റാൻഡിന് മുന്നിൽ മലപ്പുറം അരീക്കോട് ഭാഗത്തേക്കുള്ള ബസ്സുകൾ നിർത്തി യാത്രക്കാരെ ഇറക്കുകയോ കയറ്റുകയോ ചെയ്തതെന്ന നിയമവും ലംഘിക്കുകയാണ്. അനധികൃത പാർക്കിങ്ങും ഗതാഗതക്കുരുക്ക് ഉണ്ടാക്കുന്നു. കഴിഞ്ഞ ദിവസം മുതൽ പഴയ ബസ് സ്റ്റാൻഡിൽ KSRTC ബസ്സുകൾക്കായി ബസ് ബേ സജ്ജമാക്കിയിട്ടുണ്ട്. സംസ്ഥാന പാതയിൽ മുക്കം ഓമശ്ശേരി റോഡിൽ അഗസ്റ്റിൻമുഴയിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണണമെന്ന് ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസറുടെ നിർദ്ദേശവും ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ചർച്ച ചെയ്തു. കോഴിക്കോട് ഭാഗത്തേക്കുള്ള ബസ്സുകൾ കുറ്റിപ്പാല ബൈപ്പാസിലൂടെ തിരിച്ചുവിടണമെന്നുള്ള ആവശ്യത്തിൽ നടപടികൾ സ്വീകരിക്കണമെന്ന് ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ നിർദ്ദേശവും നൽകിയിരുന്നു. ഗതാഗത പ്രശ്നത്തിന് പരിഹാരം കാണാൻ ബസ് ജീവനക്കാർ, ഓട്ടോ ഡ്രൈവർമാർ, വ്യാപാരികൾ തുടങ്ങിയവരുടെ യോഗം വിളിക്കാനും തീരുമാനിച്ചു. നഗരസഭാ ചെയർമാൻ PT ബാബു അധ്യക്ഷനായി. വിവിധ ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മുക്കം.